റെനോകോം എഎസി ബ്ലോക്സ് ഓരോ ചതുരശ്രടിയിലും സന്തോഷം. ഹായ് ഗൈസ്, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് 10 മിനിറ്റായി എൻ്റെ വീട്ടിലെത്തിയിട്ട്. ഇതാണ് ഞാൻ ജനിച്ചു വളർന്ന തറവാട് വീട്. വിഷു ആഘോഷിക്കുന്നതിനായി എത്തിയതാണ്. എൻ്റെ ഏട്ടന്മാരും ഏട്ടത്തിമാരും മക്കളുമൊക്കെ അല്പസമയത്തിനുള്ളിൽ എത്തും. ഇവിടെ അച്ഛനും അമ്മയും ഇരിപ്പുണ്ട്. ഇനിയുള്ള വീട്ടിലെ എല്ലാ വിശേഷങ്ങളും ഞാൻ ലൈവ് വന്ന് നിങ്ങളെ അറിയിക്കും. അല്ല അമ്മ, ഞാനിവിടെ എത്തിയത് എല്ലാവരും ഒന്ന് അറിയണ്ടേ? എന്ന് പറഞ്ഞ വന്ന കാലി നിക്കണേ. ആ, എന്തെങ്കിലും ഒരു വിശേഷം ഒക്കെ ചോദിക്കണമെങ്കിൽ ഈ കുന്തൊന്നും ഓഫ് ചെയ്താലേ പറ്റും. എന്താ കുട്ടികളൊന്നും കൊണ്ടുവരാ നീ? അവൾക്ക് ലീവ് കിട്ടിയില്ല അച്ഛാ. അവളില്ലാതെ പിന്നെ മക്കളെ കൊണ്ടെന്നാ ഞാൻ നോക്കണ്ടേ? വിഷുവിന് ലീവില്ലേ അമ്മ? കർണാടകയിൽ എന്ത് വിഷു, ബാംഗ്ലൂരല്ലേ, അവിടെ വിഷു സംക്രാന്തി ഒന്നുമില്ല. ഇനി വരുമ്പോ അവരെ കൂടി കൊണ്ടുവരാല്ല. അതെ, ഒന്ന് ചിരിച്ചിരുന്നോട്ടാ. ഒരു വീഡിയോ. ഹായ് ഗൈസ്, ഇതാണ് എൻ്റെ അച്ഛൻ, ഇതമ്മ. ഏട്ടന്മാരെ കാത്തിരിക്കുന്ന ഇരിപ്പാണ്. അപ്പൊ നാളെയാണ് ഇവിടെ വിഷുവാഘോഷം. അതിന്റെ എല്ലാ മുഹൂർത്തങ്ങളും ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ്. അപ്പൊ എല്ലാരും കാണണം. ഉണ്ടായിരിക്കുമ്പോ ഇത് പറഞ്ഞേട്ടെ. അല്ല സൂതേട്ടൻ, ഇതപ്പോ എത്തി? ഞാൻ ഇന്നലെ വന്നു. അത് ശരി. അപ്പൊ എടുത്തിയമ്മ മക്കളോ? അവള് വന്നില്ല, അവൾക്ക് ഒരു വയറുവേദന. ഓഹോ, അതുകൊണ്ട് അവളും മോളും വന്നില്ല. എന്റെ പറഞ്ഞ അവിടെ അല്ല, മൂത്തവൾക്ക് പരീക്ഷ, അപ്പൊ അവൾക്ക് ലീവ് കിട്ടിയില്ല. ഏപ്രിൽ മാസത്തിലെ പരീക്ഷ. സൂതേട്ടനും അളിയൻ ഉണ്ണിയും കൊന്നപ്പൂവും പച്ചക്കറിയുമായിട്ട് എത്തിയിട്ടുണ്ട്. ഇനിയുള്ള 2 ദിവസം ഇവിടെ ആഘോഷത്തിന്റെ പൂരമാണ്. അച്ഛന്റെ അമ്മയുടെ കൂടെ ഞങ്ങൾ തകർക്കാൻ പോവുകയാണ്. അപ്പൊ എല്ലാവരും ഇത് കാണണം. അടിയ തടിച്ച് കൊഴുത്ത പട്ടിക്കുട്ടി പോലെ ഉണ്ട് അല്ലേ? ഒരു കുറവില്ല അല്ലേ? കല്യാണം അങ്ങോട്ട് വരില്ലല്ലോ. നല്ല പടം കിട്ടുവനെ. നോക്കിട്ടേ പച്ചക്കറി ഒക്കെ കാത്തേക്ക് വെക്കേ. എന്താണ് സാധനം കൊണ്ടുവന്നു? എന്താ എനിക്ക് വീട്ടിൽ കയറി ശ്വാസം വിടാനുള്ള സമയം തരേ നിങ്ങൾ? അല്ല, കിട്ടിയിട്ടേക്ക് വേറെ ഏർപ്പാടാക്കണം. അതാണ് എന്താണ് നിങ്ങൾ നാ ഇത് കൊണ്ടുവരാണ്ട് വരികയാണ്? അല്ല, അതറിയാ. എന്നാലും നീ തിരക്കായിട്ട് നീ വാങ്ങിയില്ലെങ്കിൽ നമുക്ക് വീട്ടിലിരിക്കണ്ടേ? ആവശ്യത്തിനുണ്ട്. വിഷു അങ്ങോട്ട് തകർക്കാം നമുക്ക്. പിന്നെന്താ? അത് നമുക്ക് രാഘവനെ വിളിക്കാം. ഓ അല്ല, രാഘവേട്ടനെ എന്തായാലും വിളിക്കണം. നമ്മൾ വിളിക്കണം. ഓ വെള്ളം വെള്ളം എടുത്തു. വെള്ളം ഒന്നും ഒഴിക്കണ്ട, അത് അത് ഐസ് ഇടേണ്ടതാണ്. ഈ ചക്കനെ കൊണ്ടാണ് തോറ്റത്. അല്ല, ഇതേ നമ്മൾ എന്താ കഴിക്കണെന്ന് ജന അറിഞ്ഞില്ലേ, പിന്നെ കഴിച്ചിട്ട് എന്താ കാര്യം? ആ പേരൊന്ന് കാണിക്കാ നോക്ക്. എന്റെ മുഖം എടുക്കരുത് കേട്ടോ. ഇല്ലെന്ന് പഠിപ്പിക്കുന്ന കുട്ടികൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ണുടിയാന്ന് പറയും. അങ്ങോട്ട് നോക്കല്ലേ. നോക്കാ ഇതളാ കുഞ്ഞിളീൻ അവിടെ നിൽക്കുന്നുണ്ട്. എന്താ കൊണ്ട് കുട്ടി ജർമ്മനിയിൽ നിന്ന് കാശ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച എപ്പോഴും അടിച്ചു പിറ്റാന്നാ പറഞ്ഞു കേട്ടു. നമ്മൾ വിളിക്കാത്ത കാരണം മാറി നിൽക്കുകയാണ്, വേറെ ഒന്നല്ല. അതിനും ഉണ്ടാവില്ലേ ഭക്ഷണമൊക്കെ? ഉണ്ട്, മുഖത്ത് കൊതിയൊക്കെ ഉണ്ട്. നോക്ക് കേട്ടാ.
ഉണ്ണിയെ എന്താ അവിടെ നിക്കണേ? സാധനം വേണോ? വേണ്ട, ഇവിടെ വായോ, ഇവിടെ വായോ, ഇവിടെ വാ. അലിയ, അവന് വേണ്ട അത്ര, അവന് വേണ്ട അത്ര, നമുക്ക് വായോ. കള്ളം വരുന്നോ, കള്ളം വരുന്നോ, എന്റെ ആളിയാ, നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പൊ ഞങ്ങള് കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. ഞാനേ ഓണം, വിഷു, റംസാൻ, ക്രിസ്മസ്, പിന്നെ ബാബു സംക്രാന്തി, പിന്നെ ക്ലബ് വാർഷികം, നാട്ടിലുത്സവം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് ഹലോ ഗൈസ്, ഞങ്ങള് കുടുംബത്തെല്ലാവരും കൂടി കൂടി ചെറിയ ചില്ല് മൂഡിലാണ്. ഞാൻ കൂടെ ഉള്ളവരൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. ഇത് ശീതളേട്ടൻ, എന്റെ രണ്ടാമത്തെ ഏട്ടനാണ്. സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യുന്നു തിരുവനന്തപുരത്ത്. ആളിങ്ങനെ ഇരിക്കണമെന്ന് കരുതണ്ട, എന്നെ ഇതൊക്കെ പഠിപ്പിച്ച ആളാണ്. എല്ലാവർക്കും അറിയട്ടേത്. ഇത് രാഘവേട്ടൻ. രാഘവേട്ടൻ ഞങ്ങളുടെ അയൽവക്കത്തുള്ള ആളാണ്. ഏറ്റവും അടുപ്പമുള്ള, ഞങ്ങളെ ചെറുപ്പം തൊട്ട് നോക്കി വളർത്തിയ ആളാണ്. കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്നു. ആള് ഹാപ്പിയാണ്. ഇത് ഞങ്ങളുടെ പെങ്ങളുടെ ഭർത്താവ് വളിയൻ ഉണ്ണി. പുള്ളി കാസർഗോഡാണ്. അവിടെ പുകയില കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുന്നു. പെങ്ങള് ലണ്ടനിലെ നേഴ്സാണ്. പുള്ളി അങ്ങനെ കഴിക്കാറില്ല, നിർബന്ധിച്ച മൂന്നോ നാലോ അടിക്കും, അത്രേ ഉള്ളൂ. ഇത് എന്റെ മൂത്തേട്ടൻ സുഗതേട്ടൻ. സ്കൂളിലെ മാഷാണ്. പിന്നെ ഞാൻ ഇവക പരിപാടി ഒന്നും ഇല്ല. ശേഷത്തിന് അനിയന്മാരൊക്കെ വരുമ്പോ അവരുടെ കൂടെ വെറുതെ. എല്ലാ ദിവസവും അനിയന്മാരുടെ വീട്ടിൽ സാരമായിട്ട് വരണത് സുഗതേട്ടനാണ്. അങ്ങനെയാണ്. ഓ ഓ, ശരി ശരി, ആയിക്കോട്ടെ. മോശമല്ലേ സാധനം, മോശമല്ലേ. അച്ഛൻ തീത്ത പറയും, പാകത്തിന് കഴിച്ചാ മതി. ഞാന് ഇപ്പളേ പോവൂല, യേശുവെല്ലാം കെട്ടടങ്ങിട്ടേ പോയി. വരുമ്പളേ പഴയ കാലം ഓർമ്മ വരികയാണ്. ശരിയാണ്, അനക്ക് ഓർമ്മയില്ലേ കുട്ടിക്കാലത്ത് നമ്മള് ബുഷു ദിവസം രാവിലെ തേര് കെട്ടിയിട്ട് വീട് കൂടാതെ പോയിട്ട് കാശ് പിടിക്കണത്? കൈനട്ടെന്ന് പറഞ്ഞിട്ട് എല്ലാ വീട്ടിൽ നിന്നും പൈസ കിട്ടുന്നു. അന്ന് നമ്മളൊരു വീട്ടിലേക്ക് തേരായിട്ട് ചെന്നപ്പോളേ ഒരു ഇത്രയും പോകുന്ന ഒരു പട്ടി നിന്റെ ചന്തിക്ക് വന്ന് കടിച്ച ഓർമ്മ. എന്താ എനിക്ക് ആ നായിക്ക് എന്താ പ്രാന്തായിരുന്നു തോന്നുന്നു, കടിച്ചു പറിച്ചു തന്നെ. ബാരി, എന്നോട് എനിക്കൊരു കാര്യം പറയാൻ. പെങ്ങളെ ഞാൻ കെട്ടിയത് ഇന്റെ ബാക്കിയാ. അപ്പൊ ഞങ്ങളുടെ പെങ്ങളല്ലേ? എല്ലാരെ പെങ്ങളെന്നെ, നിങ്ങളെല്ലാരെ ബാക്കിയ. വേറെ ആരും കെട്ടിയിട്ടുണ്ടെങ്കിൽ പണ്ടേ ഡൈവേഴ്സ് ആക്കി പോയാലെ. അതെന്ത് മര്യാദയിട്ടാണ് കളിയാ വർത്താനം പറഞ്ഞാ? ഇവനെ കൊടുക്കണ്ട കൊടുക്കണ്ടെന്ന് നീ എന്ത് വർത്താനാണ് ഈ പറയുന്നത്? അത് ഒരു പണിക്കും പോകാണ്ട് വീട്ടിലിരിക്കുമ്പോ പറയണ കാശ് മുഴുവൻ അവളിങ്ങനെ അയച്ചു കൊടുക്കണ്ടേ? അതിന്റെ അഹങ്കാരാണ് ഈ പറഞ്ഞത്. ആ ഒരു കാര്യം പറ്റെ പുണ്യാളിയാ, നിങ്ങക്ക് 25,000 രൂപ മാസം വരുന്നില്ലേ എവിടേക്ക്? അതൊക്കെ പെങ്ങൾ പറയാറുണ്ട്. അവള് താരുടെ കാശ് കൊണ്ട് കഴിഞ്ഞിട്ട് പിന്നെ അവളെ കുറ്റം പറയാണ്. അതെ, ഇനി വേറെ നമ്മള് കുടുംബകാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. അന്ന് വിഷുവിന് തേര് പോണ പാട്ടില്ലേ, അതൊന്ന് പാട്. അതാ പാട്ട് കളിയായിട്ട് മഞ്ഞ നായര് കുഞ്ഞ നായര് മഞ്ഞ കാട്ടില് പോകാലോ, മഞ്ഞ നായര് കുഞ്ഞ നായര് മഞ്ഞ കാട്ടില് പോകാലോ, മഞ്ഞ കാട്ടില് പോയാലോ പിന്നെ മഞ്ഞ കിളിയെ പിടിക്കാലോ, മഞ്ഞ കാട്ടില് പോയാലോ പിന്നെ മഞ്ഞ കിളിയെ പിടിക്കാലോ, മഞ്ഞ കിളിയെ പിടിക്കാലോ പിന്നെ തൊപ്പയും തൂവലും പറിക്കാലോ, മഞ്ഞ കിളിയെ പിടിക്കാലോ പിന്നെ തൊപ്പയും തൂവലും പറിക്കാലോ, തൊപ്പയും തൂവലും പറിക്കാലോ പിന്നെ ഉപ്പും മുളകും പുരട്ട ോ പിന്നെ ഉപ്പുമുളകും പുരട്ടാലോ. എന്താ എന്ത് കുട്ടികൾ എന്തിനാണ് ഇപ്പൊ കാത്തിരിക്കണത്? പകല് പടക്കം പൊട്ടിച്ചിട്ട് എന്താണ് കാര്യം? പൂക്കുറ്റി മെത്താപ്പാണ് വാങ്ങിട്ട് വന്നിരിക്കുന്നത്, അത് രാത്രി കത്തിച്ചാലേ പറ്റൂ. എന്റെ ഒരു കത്തത്തെ കൊണ്ട് ചെറുത് പൊട്ടിക്കാൻ
എത്ര വട്ടം ഞാൻ വിളിച്ചു, ഇപ്പൊ വരാന്ന് പറഞ്ഞാല് കുട്ടികൾക്ക് ഉറങ്ങട്ടെ, നാളെ കണി കാണണ്ടേ. എന്റെ പല കൂട്ടുകാർക്കൊക്കെ ഞാൻ കൈനീട്ടം കൊടുക്കാൻ പോയതാണ്. ഇനി പടക്കം പൊട്ടിക്കൊന്നും വേണ്ട, ഈ കമ്പിത്തിരി കത്തിച്ചാ മതി. എന്താ ഈ പറയുന്നത് നിങ്ങള്? ഇവിടെ ഇത് കത്തിച്ച നമ്മുടെ വീട്ടുകാരല്ലേ കാണുള്ളൂ, സൗണ്ട് ഉള്ളത് പൊട്ടിക്കാനല്ലേ നാട്ടുകാരെ പൊട്ടിക്കണ്ട. അത് അങ്ങനെ പറയുന്നു നിങ്ങള്? എന്താണ് അവിടെ പടക്കം ഇരിക്കണ്ട, അത് എടുത്തിട്ട് ഒരു പൂത്തിരി ഒക്കെ അവിടെയാണ്. എല്ലാവർക്കും നമസ്കാരം. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും വിഷുദിന ആശംസകൾ നേരുന്നു. ഞങ്ങളുടെ കുടുംബത്തിലെ വിഷു ആഘോഷ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. പുലർച്ചെ 4 മണിക്ക് അച്ഛനും അമ്മയും ഉണർന്ന് വിഷുക്കണി അകത്തൊരുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ കണി കാണാൻ വേണ്ടി സഹോദരങ്ങളും അളിയനും ഏട്ടത്തിമാരും ഒക്കെ ഞങ്ങൾ കടന്നു വരികയാണ്. അപ്പോ ഞങ്ങൾ കാണുന്നതിനോടൊപ്പം നിങ്ങളെ കൂടി ആ ഐശ്വര്യത്തിന്റെ ആ കണി കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലൈവ്. അതെ, ഒന്നും കൂടി പോയിട്ട് പോയ എല്ലാവരും കിട്ടിയില്ല, ഒന്നും കൂടി എല്ലാവരുടെ മുഖം കിട്ടിയില്ല. കണി കണ്ടിട്ട് പോക്കൂടെ ഇല്ലാന്ന്. അതെ, നമ്മള് കാണുന്നതിൽ എല്ലാരും കാണുമ്പോ അതിന്റെ ഒരു കൃത്യത വേണ്ടേ? പോരാ പോരാട്ടാ, കത്തി നിനയിപ്പിച്ച വെളിവുമില്ല അതിനൊക്കെ. മര്യാദക്ക് വരണേ. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും വിഷുദിന ആശംസകൾ നേരുന്നു. ഞങ്ങളുടെ കുടുംബത്തിന്റെ വിഷു ആഘോഷങ്ങൾ തുടക്കം കുറിക്കുകയാണ്. പുലർച്ചെ 4 മണിക്ക് തന്നെ അച്ഛനും അമ്മയും ഉണർന്ന് കണി ഒരുക്കിയിട്ടുണ്ട്. അപ്പോ ഏട്ടനും അളിയനും ഏടത്തിമാരും ഒക്കെ കണി കാണാൻ വരുന്ന ഒരു വരവാണിത്. അപ്പൊ ഞങ്ങൾ കണി കാണുന്നതോടൊപ്പം നിങ്ങളെ കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അച്ഛനും അമ്മയും ഇവിടെ ഇരിപ്പുണ്ട്, കുട്ടികൾ ഇരിപ്പുണ്ട്. ഇവിടെ ഇങ്ങോട്ട് തിരി, ഇങ്ങോട്ട് അളിയാ. ഉണ്ണിയളി ഇവിടെ 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 ഇങ്ങനെ കണ്ണു കാണത്. അതന്നെ 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 അവിടെ അവിടെ കണ്ണു തുറന്നോ. എല്ലാവരും കണി കണ്ടുകൊണ്ടിരിക്കുന്ന നിർമ്മലമായ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. കണിക
നേരം കമലാന്ന് എല്ലാരും പാട്. തന്റെ തിരവേഴും മഞ്ഞ തുകിൽ ചാർത്തി കനകക്കിങ്ങിനി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനെ. കനികാണും നേരം കമലേത്രങ്ങളെ നിറമേറും വന്ന തുതിൽ ചാർത്തി കനകക്കിങ്ങിനി വളകൾ മോതിരം അണിഞ്ഞു കാണണം. അച്ഛാ ഞാൻ ചോദിക്കുമ്പോ പൈസ ഇങ്ങോട്ട് തരണം കേട്ടോ. ഞാൻ ചോദിക്കുമ്പോ ഇങ്ങോട്ട് തരണം ഈ പൈസ. അച്ഛൻ എനിക്ക് വിഷുക്കൈ നീട്ടം തരികയാണ്. നിങ്ങൾ എല്ലാരും ശ്രദ്ധിച്ച് കാണുക. വിഷുക്കൈ ആദ്യം കുളിക്കേ. ഒന്നാം തീയതി കണി കാണുന്ന എന്തിനാ? ഒരു വർഷം മുഴുവൻ നന്നാവാൻ വേണ്ടിട്ടാ. വല്യക്കില്ല കുളിക്കല്ല അവന്റെ ആ കുന്താണ്ട കൊണ്ട് കളഞ്ഞു ആദ്യം. എന്നിട്ട് പോയി കുളിച്ചിട്ട് വാ, അപ്പൊ തരാം അച്ഛൻ. നിങ്ങൾ പോയി കുളിക്കുക ആദ്യം, കുളിച്ചിട്ട് വരെ. എന്തിനാ അവന്റെ കൂടെ അങ്ങനെ നിക്കണത്? ഷൂട്ടിംഗ് ആണെന്ന് പറഞ്ഞ പിന്നെ എന്താ ചെയ്യുക? എന്ത് ഷൂട്ടിംഗ്? അമ്മ ഇത് എല്ലാവരും കാണും, നാട്ടിൽ എല്ലാവരും കാണുന്ന പറഞ്ഞത്. അപ്പൊ താങ്കൾ ഫേമസ് ആവില്ലേ? നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെയാ കണിയാണ? കണിയൊക്കെ ഞാൻ എപ്പോഴോ കണ്ടിരിക്കുന്നു. ഞാനപ്പൊ സുഹൃത്തുക്കളുടെ ബാക്ക് ഭാഗം ആദ്യം കണ്ടു. ഒരു കാര്യം ചെയ്യാം, ആദ്യം പോയി കുളിച്ച് വൃത്തിയായിട്ട് വരി. എല്ലാവരും കുളിച്ച് വന്നതിന് ശേഷമാണ് അച്ഛൻ കൈനീട്ടം തരുന്നത്. അപ്പോൾ ഈ ചടങ്ങ്, കണി കാണുന്ന ചടങ്ങ് ഇവിടെ അവസാനിച്ചു. ഇനി ഉച്ചയ്ക്കുള്ള സദ്യയാണ്. സദ്യവട്ടങ്ങൾക്കുമായി ഞാൻ വീണ്ടും വരും. എല്ലാവരും കാണണം. എന്റെ നിനക്ക് മുളക് വേണടാ, അത് അങ്ങനെ എടുത്തേക്ക്. അത് അവര് വെച്ചോളൂല്ലോ. അവര് വെക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ വിളമ്പണ്? അല്ല എവിടെ വെച്ചാലും വിലയിലല്ലേ മണ്ടുമേ. അങ്ങനെയല്ല, ഓരോന്നിനും ഓരോ സ്ഥാനം ഉണ്ട്. കണ്ട അച്ചാറൊക്കെ തുഞ്ചത്ത്, പപ്പടം തുഞ്ചത്ത്. എന്താ നോക്കിയേക്കണ? പപ്പടം വെക്കേ, അറ്റത്ത് വെക്കേ. അല്ല മണ്ടുമേ, ചമ്മന്തി പടത്തിനല്ലേ? ചമ്മന്തിയൊക്കെ ഇലയിലുണ്ടായാ മതി. എന്താ കുട്ടികളെ കൊണ്ടുവരാതിരുന്നത്? കുട്ടികൾ മലപ്പുറത്ത് പോയി. ഇന്നലെ സൂറാന്റെ പിന്നെ അനിയത്തി അവിടെ വീണ്, ഊരൊക്കെ പരിക്ക്. അപ്പൊ ഓളും മക്കളെല്ലാം കൂടി കൊണ്ടോട്ടിക്ക് വയ്ക്കാം. അനി ഞാൻ അങ്ങോട്ട് വന്നില്ലെങ്കിൽ നിങ്ങളെ കണ്ണും മോറും മറിലോ വെച്ചാൽ ഞാൻ അങ്ങോട്ട് വന്നേ. ആകെ മാറും. അല്ല പരിപോല ഇവിടുത്തെ കുട്ടികളെ മക്കൾ ഇത് എവിടൊക്കെ പാടെ തിരിച്ചു കളിക്കീതള എവിടെ കൗസല്യ വിളിക്കവരെയൊക്കെ ഇങ്ങടേ. എന്റെ അച്ഛൻ, ഞാൻ വിളിച്ചിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. ഇത്ര നേരം അവിടെ നിക്കായിരുന്നില്ലേ? എന്റെ അടുപ്പ് കുട്ടികളൊക്കെ പള്ള വഹിക്കൂലേ, നേരെ എത്രയായി. രണ്ടു ദിവസം അടിച്ചു കുളിക്കാനുള്ളത് കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്നിട്ടെന്ന് പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഒരു തുള്ളിയില്ല. രണ്ടെണ്ണം കൊണ്ട് വന്നേക്കാവേ. എന്താ അത് രണ്ട് കൂപ്പി കൊണ്ടുവന്ന അപ്പൊ തന്നെ തീർത്തു ഞാൻ എന്താ ചെയ്യണത്? അത് ശരി, ബുദ്ധിമുട്ടൊന്നും കാണാൻ ചെയ്തു. അല്ല പോയി, എനിക്ക് വണ്ടിയിൽ കൊട്ടക്കണക്കിന് കൊണ്ടുവരാൻ പറ്റുമോ? പോലീസും ചെക്കിംഗ് ഒക്കെ ഉള്ളതാണ്. ഭാര്യയും കുട്ടികളായിട്ടല്ലേ വരുന്നത്. ബാക്കി ഇവിടെ വന്നിട്ട് മേടിക്കാലോന്ന് വിചാരിച്ചു. വീട്ടുണ്ടല്ലോ ചേട്ടാ, എന്തിനാ പേടിക്കുന്നത്? വിട്ടിട്ട് എന്താ കാര്യം? അവൻ ഫോൺ എടുക്കുന്നില്ല. കിട്ടിയല്ലേ എന്ന് അറിയാണ്ട് നമ്മളിങ്ങനെ കാത്തിട്ട് എന്ത് കണ്ടിരിക്കുന്നത്? എന്താ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുന്നു പോണ്ടേ? വരികയാണ് ഉണ്ണിയളീനെ കാണാല്ലേ. ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ എവിടെ പോയി എന്നറിയില്ല. എവിടൊക്കെ പോയി അറിയില്ല. കുട്ടികൾക്ക് പടക്കം മേടിക്കാനായിട്ടാ തോന്നുന്നത്. ആ എന്നാ അവൻ വന്നോളും, അവിടെ ഭക്ഷണം ഒക്കെ വളമ്പി വെച്ചിട്ടുണ്ട്. വന്നിട്ട് കഴിക്കും. ഭക്ഷണം ഇട്ട് കൊടുക്കാൻ. ഞാൻ കോയിന്റെ കഷ്ണാന്ന് വിചാരിച്ചോളാം. വാങ്ങട്, വന്നിരുന്നിട്ട് ആദ്യം ഭക്ഷണം കഴിക്കും. ഒരു വിഷുവായിട്ട് പിന്നെ വിളിച്ചാലും വിളിച്ചാലും വരില്ല എന്ന് വെച്ചാൽ. ഞങ്ങള് ഉണ്ണിയളിയെ വരാൻ വേണ്ടിട്ട് കാത്തുകയറുന്ന അവിടെ. അമ്മ ഉണ്ണിയളിയും വന്നിട്ട് കഴിച്ചാ പോരെ നമുക്ക്. എവിടെ പോയോ ചിക്കൻ?
ആകെ ഒരു അളിയെന്നെ ഉള്ളൂ. ആണ് ഒരു പെങ്ങൾക്ക് ഒരു അളിയെന്നുള്ളതാണ്. ആളിരിക്കാണ്ട് പിന്നെ എങ്ങനെയാണ് വിഷുവിന് കഷ്ടമാണ്. അല്ലെങ്കിലേ ഒരു കുരുത്തം കെട്ട സാധനമാണത്. ഇത്ര നേരം കൂടി ഉണ്ടായിരുന്നല്ലോ അവിടെ ഉണ്ടായിരുന്നു. എവിടെ പോകണം എന്നോടൊന്നും പറഞ്ഞില്ല. അതാണ് ഞാന് അല്ല വരാതെ കഴിക്കില്ല എന്ന് എന്നോട് പറയുകയും ചെയ്തു. അത് വന്നോട്ടെ, വന്നിട്ട് കഴിക്കുക എല്ലാരും. അത് വേണ്ട മൗത് വന്നതല്ല വേണ്ട. നമുക്ക് ഒരു എനിക്കേ കുഴപ്പമില്ല കേട്ടോ. ഞാൻ മക്കളുടെ കാര്യം ആലോചിച്ചിട്ടാണ്. അല്ല ഇഞ്ചിപ്പുളി കാണാനല്ലോ. എനിക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടുണ്ട്. ഞാനൊന്ന് മൂത്രം ഒഴിച്ചിട്ട് വരാം. ആ മൂത്രം ഒഴിക്കിരുന്നപ്പോഴാണ് അച്ഛൻ നിർബന്ധിച്ച് വിളിച്ചേ. അപ്പൊ ഇങ്ങോട്ട് വന്നു. സുഖമായിട്ട് ഉണ്ടാണെങ്കിൽ ഒന്ന് മൂത്രം ഒഴിച്ചിട്ട് വരണം. വേഗം വരി, കഴിച്ചിട്ട് പോണാ. അല്ല അച്ഛൻ മൂത്രം ഒഴിച്ചിട്ട് വരാം. അച്ഛൻ നന്നായി മുട്ടുണ്ട്. അതാണേ മൂത്രം ഒഴിച്ചിട്ട് വരാം. അതെ ഞാനൊന്ന് മൂത്രം ഒഴിച്ചിട്ട് പെട്ടെന്ന് വരാം. ഞാനും അത് ആലോചിക്കണേ. ഓണത്തിന് വിഷുവിനൊക്കെ ഊണ് കഴിക്കുന്നതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് മൂത്രം ഒഴിക്കാറുണ്ട്. മറന്നു പോലെ അത് എന്തോ ഒന്നും മറന്നു പോലെ തോന്നി. ഇതാ വരുന്നു അച്ഛന. കുഴപ്പമില്ല, ഇതാ വരുന്നു. മുതുക കഴിക്കിട്ടോളൂ. നിങ്ങൾ കഴിക്കട്ടാ. കുട്ടിയൊക്കെ ആ കുട്ടിക്കാലത്ത് സ്വരച്ചരച്ചപ്പോഴും ഉണ്ട്. അപ്പൊ നല്ല ഒരുത്തിനും മുട്ടിയപ്പോ രണ്ടാൾ കൂടെ പോയതുണ്ടല്ലേ. ഒരു പറഞ്ഞോട്ടെ, ഒരു പദ്ധതി കഴിച്ചു കൊടുക്കാം. പുലി വെളുപ്പിക്കോളി. ആ വെളുപ്പിക്കോളി. എന്തടത്തണ് എത്ര നേരം. വിഷു അല്ലേ, ബ്ലാക്ക് എന്ന് മണിച്ചാണ്. അന്നത്തെ മിനിറ്റ് കഴിക്കെങ്കിൽ ഇപ്പം അച്ഛനെ കൊണ്ട് നിർബന്ധിച്ച് ഊണ് കഴിപ്പിച്ചാണ്. വേഗം ഒഴിക്കി. ഹലോ ഗൈസ്, വിഷു സദ്യക്കുള്ള ചിട്ടവട്ടങ്ങളൊക്കെ ഒരുങ്ങുകയാണ്. എല്ലാവരും വീടിനകത്തുണ്ട്. അപ്പോ ഞങ്ങൾ ഇവിടെ സുഖദേട്ടനും കാട് പോകുന്നു. അപ്പൊ എന്തെടുക്കണമെന്നൊന്ന് നോക്കാൻ വേണ്ടിട്ട് ഉണ്ണിയാളി ചെറിയൊരു ആഘോഷം സംഘടിപ്പിച്ചിട്ടുണ്ട്. ശീതലേട്ടനോട്, ശീതലേട്ടൻ ഗൈസ്, നമ്മുടെ വിഷു ആഘോഷം ഗംഗേമമാവുകയാണ്. ശീതലേട്ടൻ ചെറുതടിക്കുന്ന ഒരു സീനാണ് കാണുന്നത്. അത് അളിയൻ അളിയൻ വിഷ് ചെയ്യുന്നുണ്ട്. അച്ഛൻ 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 ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കാൻ വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും മൂത്രമൊഴിക്കാൻ വേണ്ടി ഇങ്ങോട്ട് മാറിയതാണ്. എല്ലാവരും വളരെ സുഖമായിട്ട് മൂത്രമൊഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത് അച്ഛനാണ്, അച്ഛനാണ് നിൽക്കുന്നത്. സത്യശീലൻ ഇവിടെ വളരെ ഈ പരിസരത്തൊക്കെ നല്ല പേരുള്ള ആളാണ്. അപ്പോൾ ഭക്ഷണത്തിനുള്ള സദ്യവട്ടങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ പ്രഥമനും മറ്റു സംവിധാനങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങളെ കാണിക്കാം. നടന്നോ? അല്ല മണ്ടുമേ, ഏടപ്പെടുത്ത അച്ഛനും മക്കളും എത്ര നേരം എന്റെ ഉപ്പേരൊക്കെ കഴിയാനായിട്ടോ. ഹൗസല്ലേ പേര് ഇനി വേണ്ടി വരൂ. ഞാനേ എല്ലാരും വന്നിട്ട് കഴിക്കാച്ചിട്ടാ. അങ്ങനെയാണല്ലോ മര്യാദ. ഇവിടെ എല്ലാ വിഭവങ്ങളും ഇത് എടത്തി. ഇത് അമ്മ, ഹായ് പറ അമ്മ, ഹായ് പറ. ഇത് മൊയ്തൂക്ക അച്ഛന്റെ സുഹൃത്താണ്. എല്ലാ സത്യവട്ടങ്ങളും മക്കൾ ഹായ് പറടാ.
ഹാപ്പി വിഷു. നമ്മളെ പ്രതീക്ഷിക്കുന്ന ഒന്ന്, ചിന്തിക്കുന്ന ഒന്ന്. ഞാൻ ചോറുണ്ണാൻ വേണ്ടി ഇരേ പോകുന്നുണ്ടായിനി. അപ്പൊ അളിയന്മാർ എന്തോ ഇവിടെ ഇരിക്കുന്നുണ്ടായി, എന്തോ കഴിക്കുന്നുണ്ടായിനി. ഞാൻ വെറുതെ വന്നിട്ട് വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. ശരിക്കും മദ്യം വിഷുവല്ലേ, നല്ലൊരു ദിവസം മദ്യം കഴിച്ചിട്ട് സ്വന്തം വീട്ടുകാരം കുഴപ്പാക്കിയാലോ, നമുക്ക് പറയാൻ പറ്റില്ല ഇതിൻ്റെ ഒരു അവസ്ഥ. മക്കള് വന്ന് വയ്യോട് അച്ഛനെ. അച്ഛൻ വരുന്നുണ്ട്, അച്ഛൻ ഹാപ്പിയാണ്. എല്ലാവരും വീട്ടിലെത്തിയതിനുള്ള ഒരു സന്തോഷം അദ്ദേഹത്തിന്റെ മുഖത്ത് കാണാം. അച്ഛൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അച്ഛൻ ഇരുന്നാലും മാത്രമേ ഞങ്ങള് ഭക്ഷണം കഴിക്കാറുള്ളൂ. ഇത് നമ്മുടെ ഗസ്റ്റ് മൊയ്തു. മൊയ്തുക്ക് എത്തിയിട്ട് 1.5 മണിക്കൂറായി, സാമ്പാർ തൊട്ടിട്ടില്ല. നമ്മുടെ വിഭവങ്ങളൊന്നും നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ശീതളേട്ട, ഇത് അവിയല്, അവിയല് അച്ചാറ്, പായസം, പരിപ്പ് രസം, പരിപ്പ്, തൈര്, ഉപ്പ്, ചോറ്, ചമ്മന്തി. ചമ്മന്തി ഒരുപാട് വിഭവങ്ങൾ അമ്മ ഒരുക്കിയിട്ടുണ്ട്. വിഭവ സമൃദ്ധമായ സദ്യയാണ് അമ്മയും ഇടത്തെയും കൂടി ഒരുക്കിയിട്ടുള്ളത്. എല്ലാ വർഷവും ഞങ്ങളുടെ വീട്ടിൽ ഇതുപോലെ എല്ലാവരും ഒരുമിച്ചിരുന്നാണ് വിഷു സദ്യ ഉണ്ണുന്നത്. മക്കള് കഴിച്ചു തുടങ്ങി, അച്ഛൻ തൊട്ടിട്ടില്ല, ശീതളേട്ടൻ കുഴച്ചു വരുന്നതേ ഉള്ളൂ. പ്യാരിയെ, വന്നപ്പോ മുതൽ നീ അതിങ്ങനെ കുത്തിപ്പിടിച്ച് നടക്കില്ലേ, അതൊരു ഭാഗത്ത് വെക്ക്, എന്നിട്ട് വന്നിട്ട് ആ ഭക്ഷണം ഒന്ന് കഴിക്കും. അച്ഛൻ, അമ്മ നമ്മടെ പെരക്കാത്തിരുന്ന് സദ്യ ഉണ്ടിട്ട് എന്താ കാര്യം? ഇത് ജനങ്ങൾ അറിയണ്ടേ? അതാണ് ഇപ്പോഴത്തെ സ്റ്റൈലി. സാമ്പാറിലാണ് വീണത്, ഞാൻ ഷൂട്ട് ചെയ്ത് മുഴുവൻ കളഞ്ഞു. അച്ഛൻ്റെ 60,000 രൂപയുടെ ഫോണാണ്. ഞാൻ വിഷുവിന് ഷൂട്ട് ചെയ്ത മുഴുവൻ ഫുട്ടേജ് കളഞ്ഞില്ല. ആളിയ നല്ലൊരു ദിവസം എന്തിനാ നിങ്ങളൊക്കെ വന്നത്? തുടക്കി എന്തിനാ വന്നത്? എല്ലാം അത് പഠിപ്പിച്ച് ജോലിയായി, അപ്പൊ നിങ്ങൾക്ക് കുടുംബമായി. ഞാൻ ഈ തടി മാത്രമല്ല ഈ വീടിനുള്ളിലുള്ളൂ. എപ്പോഴെങ്കിലും വല്ല വിഷുവോ ഓണോ ഒക്കെ ആവുമ്പോഴാണ് ഇതേപോലെ എല്ലാവരും ഒന്ന് വരിക, ഇത്തിരി നേരം ഒന്ന് സന്തോഷത്തോട് കൂടിയിട്ട് ഇരിക്കുക. പിള്ള സമാധാനം കൂടെ നശിപ്പിച്ച് ഈ മൊയ്ത് എന്തിനാ വന്നത്? അവൻ അയോഗ്യതല്ലേ? എല്ലാ ആൾക്കാരും കൂടെ കൂടിയിട്ട് ഇത്തിരി നേരം ഭക്ഷണം കഴിക്കാം എന്നാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കാന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. നിങ്ങളിപ്പോ വന്നിട്ട് ഇത്രയും നേരമായി എന്റെ അടുത്തോ അമ്മേന്റെ അടുത്തോ സ്നേഹത്തോട് കൂടിയിട്ട് ഒരു രണ്ട് വാക്ക് നിന്റെ സംസാരിച്ചിരിക്കുന്ന സമയം ഉണ്ടായ അത് നിങ്ങൾ സമയം ഉണ്ടാക്കിയ കള്ളം കുടിച്ച് കൂത്താടിയിട്ട് ഈ ഫോട്ടോ പിടിച്ച് വീഡിയോ എടുത്തിട്ട് നാട്ടുകാരെ കാണിക്കലല്ല ഓണവും വിഷു എന്ന് പറഞ്ഞാൽ അതിന്റെ നഷ്ടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അതായത് നിങ്ങൾക്ക് അറിഞ്ഞു വരാൻ കുറെ സമയമുണ്ട്. ഞങ്ങളുടെ പ്രായം വരണ്ടി വരും. ഈ ഫോട്ടോ പിടിച്ചിട്ട് നാട്ടുകാരെ കാണിക്കലല്ലടാ, ഇതൊക്കെ സ്വയം ആസ്വദിക്കണം, അതിനാ പിടിക്കേണ്ടത്. അച്ഛാ അച്ഛാ